അപ്പോൾ ഇനി നമുക്ക് എങ്ങോട്ടാ പോകണ്ടേ? ആ ഇത് പൊക്കാൻ പറ്റൂലേ? നല്ല ഫ്ലൈയിങ് ഫിഷിന് പറക്കാൻ പറ്റൂലേ? അങ്ങനക്കാരം പറക്കും. ആ പറ്റും, അതാ ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങോട്ട് പിരാനേനെ കൊണ്ടുവന്നു. പിരാനേൻ സെറ്റ്, അത് കിട്ടോ? അതും കിട്ടോ? പോരെ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. പഠിച്ചെടുത്തോ? ഒറ്റ ആ അത് വരക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? ഇവിടെ നിന്നോ, എന്നിട്ട് നീയും അത് പൊക്കിത്തരും. നൈസ്, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ അത്യാവശ്യം ഒരു ബുദ്ധിയുള്ള പസലാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇവിടെ വെക്കുന്ന സാധനം ഉണ്ടല്ലോ. ഓക്കെ, നമ്മള് മൂന്ന് പേര് ഇവിടെ എത്തി. മറ്റവനോ? ഇപ്പൊ സെൻട്രൽ അക്വേറിയമാണ്. റിഫ്രഷ് അടിച്ചു ഇവിടെ. ആ അപ്പൊ അവിടെ എന്തോ ഒരു പണി ഉണ്ട് കണ്ടോ. ഈ സാധനം തിരിച്ചടത്തന്നെ വന്നു. എന്താടാ? Must stop the fish. Must stop the fish. ആ അതായിരിക്കുന്നു. മോനെ, ഇത് താണ്ട് ടെമ്പറേച്ചർ ഇരിക്കുക. സോ നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടും. അല്ല, വെള്ളം കൂടില്ല, നമുക്ക് അതിൽ പോവാണ്ടൊക്കെ ഉച്ചേക്കുന്നു. കടലിലേക്ക് എത്തിയോ ഫൈനലി? വി ഗോട്ട് ഇറ്റ്. ഇതിൽ പോണ്ട്. ആ മേലേക്ക വെളിച്ചൊക്കെ കണ്ട്. അയ്യോ എടാ, ഇവിടെ ആർക്കാണ് പണി നോക്കട്ടെ. ഇവിടെ താഴേക്ക് വെള്ളം ഉണ്ടായിരുന്നില്ലേ? അറുപന്മാരൊന്നും സമ്മതിക്കണില്ല. അല്ല അവൻ തന്നെയാ അപ്പു. പൊട്ടിക്കടാ, ശേ പൊട്ടിക്കടാ. ഓക്കെ, ഇതുകൊണ്ടാ അവിടെ. ഇവിടെ നിന്ന് ഇവിടുന്ന് കേട്ടോ.
ആ ഒരു ബക്കറ്റ്. ഓക്കെ അയ്യോ കിട്ടി. നമുക്ക് താഴെ പോയിട്ട് അതിൻ്റെ അടുത്ത് വെക്കണത്. ഓക്കെ ആ സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് അടിച്ചപ്പോൾ ഇവർ ഇങ്ങോട്ട് എത്തി, അറിയാം അത് ആറ് നിൽക്കിയതാ. സംഭവം ഇത്രേ ഉള്ളൂ, അവർ ഇത് ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും, ആ വഴി ഇങ്ങനെ ചാടി നാല് പേര് ഇതിലെത്തും, അത്രേ ഉള്ളൂ. നീ നമുക്ക് അതിൽ കയറാൻ പറ്റില്ല, അവിടെ എസ്കലേറ്റർ വഴി കയറാം. ഇന്നത്തെ വീഡിയോയിൽ എസ്കലേറ്റർ വഴി നമ്മൾ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ലിവർ കണ്ടത് ഞാൻ പിരാനയ്ക്കുള്ളതാ. ആ ഈ എസ്കലേറ്റർ സ്റ്റാർട്ടായി, അത് വഴി വരണം, കറങ്ങി വരണം. അയ്യോ അയ്യോ അയ്യോ, ഒരു നാല് മീനുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇരുന്ന് പെടുന്ന പാടുകളെ. പോട്ടെ 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 പോട്ടെ, നല്ല സ്ട്രെയിറ്റ്. അയ്യോ നമ്മൾ അതിലേക്ക് ചാടണം, നമുക്ക് ഇഷ്ടമായി ചാടണം. ഓ ചാടിക്കോ ചേടാ. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാലേ ഇവനെ പാതിരി. അയ്യോ അവന് അവിടെന്ന് ഒരു മീനിങ് എന്താ വിടരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് കണ്ടോ ഒച്ചപ്പാടും പോലെ ഉണ്ടാക്കണ്ട്. ഇവിടെ നിന്ന് ഇപ്പോ ഈ സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി വെക്കണം ഇവിടെ കേട്ടോ. കറക്റ്റ് ഒന്നുമില്ലേ, നീ ടെങ്കൊക്കെ അതിൽ ചാടിക്കയറാൻ പറ്റും. ഒന്ന് രണ്ട് നടത്ത കുറച്ച് ബാക്കി പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ 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 ചാടൂല. യെസ്
നമ്മളിതിങ്ങനെ നീക്കണം. ഈ ഫൈനൽ കുറച്ച് ടഫാണ്. ഓക്കെ ഇപ്പൊ തുറന്ന്. ഗൈസ് ആ ഒരു ബ്രെഡ് ഇല്ല, ആ ബ്രെഡ് തിന്നപ്പോ തൊട്ടാണ് മനുഷ്യന്മാരും അത് എന്താ പറയാ ഇതിന് കുറച്ച് ബുദ്ധി കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അങ്ങോട്ടല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്, സ്ട്രൈറ്റ് 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 സ്ട്രൈറ്റ്. ഇതിലെ 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 അയ്യോ ഭയങ്കര സ്പീഡാ. എടാ പൊട്ടിയടാ, അക്വറിയം പൊട്ടി. നാല് പേരുണ്ട്. വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു നാല് മീനുകൾക്ക് രക്ഷപ്പെടാനായിട്ട്. അതിന് സുനാമി ഉണ്ടാക്കി. ഓ കടല് കഴിച്ച് കടല് കണ്ടേ. അയ്യോ എടാ വീടൊക്കെ കൊടുത്തു പോയടാ. തിരിഞ്ഞോക്കാൻ പറ്റുമോ? തിരിഞ്ഞോക്കാൻ പറ്റില്ല. ഓ നാല് പേര് അങ്ങനെ കടലിലോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രീ അറ്റ് അറ്റ് ലാസ്റ്റ്, അവസാനം ഫ്രീ ആയി ഇത്. അതുകൊണ്ട് കൂട്ടത്തിന് വേറെ ഇഷ്യൂകൾ വന്നിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട്. എന്താണ്ട് വേറെയും മീൻകുട്ടങ്ങൾ, മീൻകുട്ടങ്ങൾ. അങ്ങനെ അവസാനം ഒരേ പരിശ്രമിച്ച് സുനാമി ഉണ്ടാക്കി കടലിലോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ ഐ ആം ഫിഷ് അങ്ങനെ അവസാനിക്കുന്നു. ഇത് പിന്നെ ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ അടിച്ചുവിടാം. എന്തെങ്കിലും ലാസ്റ്റ് കട്ട് സീനോ കാര്യങ്ങളോ ഉണ്ടോന്നുള്ളത്. ആ ഞാൻ പറഞ്ഞില്ലേ കട്ട് സീൻ ഉണ്ടായിരിക്കും, കട്ട് സീൻ ഉണ്ടായിരിക്കും. സോ ആ ബ്രെഡ്, ഐ ആം ബ്രെഡ്, ബ്രെഡ് ഐ ആം സീകൾ ഉണ്ടാവും ഇനി. ഏ അപ്പൊ ഇത് കഴിഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് സീനിലേക്ക്. തോന്നുന്നു ഐ ആം സീകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരിക്കും. ആ മറ്റേ സീകൾ എടുത്ത് തിന്നുട്ടോ. അപ്പോ നമ്മള് ഫസ്റ്റത്തെ എപ്പിസോഡില് എന്താ ബ്രെഡ് ഉണ്ടല്ലോ കഴിച്ചതോട് കൂടിയാണല്ലോ ബുദ്ധി വെച്ചതും, ബുദ്ധിയല്ല നമ്മള് മാറുന്നതും ഇങ്ങനെ അഡ്വഞ്ചറിന് ഇറങ്ങി പുറപ്പെടണമൊക്കെ ബുദ്ധി വെച്ചതൊക്കെ. അപ്പോ ഈ ലാസ്റ്റ് സീനില് ആ സീകള് അത് തിന്നിട്ടാണ് നിർത്തിയേക്കുന്നത്. തൊട്ടടുത്ത് അതിന്റെ ഒരു ഫുൾ ബ്രെഡ് കറക്കണമുണ്ടായിരുന്നു. ആ മറ്റേ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ആ ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അതിക്ക് തോന്നുന്നത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ആ ഒരു ഷോപ്പ് ആയിരിക്കണം. സോ നല്ലൊരു ഗെയിമായിരുന്നു, വല്ല കുഴപ്പമൊന്നും ലൈക്ക് ചെയ്യാതെ ഇഷ്ടപ്പെട്ടു. അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ടഫ്നെസ് കൂടിയെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഓക്കെ ആയി. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്നായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കഴിക്കുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെന്താ ലെവൽ വണ്ണോ? റിക്വയർഡ് 12/40 ബ്രെഡ്, 40 സ്റ്റാറും ആണെന്ന്. ഇങ്ങോട്ടേക്ക് ലെവലുണ്ട്, അറിഞ്ഞൂടാ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. സോ ഞാൻ ടൈം ഉള്ളപ്പോഴൊക്കെ ബ്രെഡ് കളക്ട് ചെയ്യാം, ഇവിടേക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അവിടെ നമുക്ക് നൈറ്റാണ് ഇത് ഷൂട്ട് ചെയ്യണം. നമുക്ക് ടോട്ടൽ ഇതാണ്ട് 70 സ്റ്റാറും 70 ബ്രെഡുമാണ് ഉള്ളത്. അതിൽ 36 സ്റ്റാറും 12 ബ്രെഡും എടുത്തിട്ടുള്ളൂ. സോ ഇതിൻ്റെ എന്താ പറയുക കളക്റ്റിംഗ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ലൈവ് ഇട്ടുകൊണ്ട് ചെയ്തുകൊണ്ട് ലൈവിൽ വന്നാണ്ട് ചെയ്തുകൊണ്ട്. സോ അത്രേ ഉള്ളൂ, ഫൈനല് നമ്മൾ തീർത്തിരിക്കുന്നു. ഐ ആം ഫിഷ് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അത്രേ ഉള്ളൂ. വീഷപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സ് കൂടെ ഷെയർ കൊടുക്കുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാം. പിന്നെ വേറെ ഏത് ഗെയിം പ്ലേ ആണ് ഇതേപോലെ വാക്ക് ത്രൂ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തായിരിക്കുക. സോ അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു, ടേക്ക് കെയർ.